ബിഫോർ വയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് ആവശ്യപ്പെട്ട കാര്യമാണ് ഈ ബ്രിഡ്ജിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അതായത് ഈ ബ്രിഡ്ജ് പ്രോപ്പറായിട്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഓൾറെഡി ഈ ബ്രിഡ്ജ് ഫിക്സ് ചെയ്ത് വച്ചിട്ടുള്ളവർക്ക് ഈ ബ്രിഡ്ജ് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ കറക്റ്റാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം, ബ്രിഡ്ജ് ഇളകിപ്പോയവർക്ക് അല്ലെങ്കിൽ ബ്രിഡ്ജ് പുതിയ വയൽ മേടിച്ച് ബ്രിഡ്ജ് വച്ചിട്ടില്ല അത് ഫിക്സ് ചെയ്യണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങളും എല്ലാ വയലും വായിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം പ്രോപ്പറായിട്ടുള്ള ബ്രിഡ്ജിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള സൗണ്ട് നമുക്ക് വയൽ നിന്നും കിട്ടത്തില്ല. എങ്ങനെയാണ് ഈ ബ്രിഡ്ജ് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ബ്രിഡ്ജിൻ്റെ പ്ലേസ്മെൻറ്റിലെ ചെറിയ വ്യത്യാസം വരുന്നത് പോലും വയലിൻ്റെ ടോണിനെ ബാധിക്കും, ട്യൂണിങ്ങിനെ അല്ല വയലിൻ്റെ നല്ല ടോണിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രിഡ്ജിൻ്റെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ പെഗ്സിനെ ഒന്ന് ലൂസൺ ചെയ്ത് ഓൾറെഡി ഫിക്സ് ആയിരിക്കുന്ന ബ്രിഡ്ജിനെ ഒന്ന് ഇളക്കുവാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ പെഗ്സും ഒന്ന് ലൂസൺ ചെയ്ത് സ്ട്രിങ്സിനെയൊക്കെ ഒന്ന് ലൂസണാക്കി വെച്ചിട്ടുണ്ട്. സ്ട്രിങ്സ് ഒന്നും പെഗിൽ നിന്ന് ഇളക്കിയെടുക്കുന്നില്ല, ജസ്റ്റ് എല്ലാ സ്ട്രിങ്സ് ഇത്തരത്തിൽ ലൂസൺ ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എല്ലാ സ്ട്രിങ്സും നന്നായിട്ട് ലൂസായിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ബ്രിഡ്ജിനെ ഇവിടെ നിന്ന് ഇളക്കിയെടുക്കാം. ബ്രിഡ്ജ് ഇരുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. റോസിൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഡസ്റ്റ് ഇരുന്ന് അവിടെ അങ്ങനെ കളർ ചേഞ്ച് ആയതാണ്. അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വയലിൻ്റെ ബ്രിഡ്ജ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കതിൽ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് ഹൈറ്റ് കുറവും ഒരു സൈഡ് ഹൈറ്റ് കൂടുതലായിട്ട് കാണാൻ പറ്റും. അതായത് നോർമലായിട്ട് ബ്രിഡ്ജിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ ആ ഒരു രീതിയിലാണ്. നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് ഹൈറ്റ് കുറവും ഒരു സൈഡ് ഹൈറ്റ് കൂടുതലുമാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ ബ്രിഡ്ജ് സെൽഫായിട്ട് അതിൻ്റെ ഹൈറ്റ് കുറച്ച് വെച്ചിരിക്കുവാണ്. അപ്പോൾ നോർമലായിട്ട് കടയിൽ നിന്ന് മേടിക്കുമ്പോഴുള്ള ബ്രിഡ്ജോ അല്ലെങ്കിൽ വയലിൻ്റെ കൂടെ കിട്ടുന്ന ബ്രിഡ്ജ് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലായിരിക്കും. ഞാനൊരു പ്രൊട്രാക്ട് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അളവിൽ അതേ ഷേപ്പിൽ ഇങ്ങനെ വരച്ച് ഇവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്ന കുറച്ച് പോർഷൻ സാൻഡ് പേപ്പർ വെച്ച് കുറച്ച് അതിൻ്റെ ഹൈറ്റ് കുറച്ചതാണ്. ഇപ്പോൾ നോർമലായിട്ട് നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള വയലിൽ അല്ലെങ്കിൽ നിങ്ങൾ മേടിക്കുന്ന വയലിലൊക്കെ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കാനാണ് ചാൻസ്. ഓക്കെ, എനിവേ, അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് നോക്കുമ്പോൾ അതിൽ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് ഹൈറ്റ് കൂടുതലും ഒരു സൈഡ് ഹൈറ്റ് കുറവുമായിരിക്കും. ബ്രിഡ്ജ് റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറഞ്ഞ പാർട്ട് നമ്മുടെ തിന്നസ്റ്റ് സ്ട്രിങ് ഉണ്ടല്ലോ വയലിൻ്റെ ഈ സ്ട്രിങ് അതിൻ്റെ അവിടെ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറഞ്ഞ ഭാഗം ഈ സ്ട്രിങ്ങിൻ്റെ ആ സൈഡിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങളുടെ കയ്യിലുള്ള വയലിലും ഈ രീതിയിലാണോ ബ്രിഡ്ജ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഞാൻ നോക്കി ദാ ഹൈറ്റ് കുറഞ്ഞ പാർട്ടിനെ ഈ സ്ട്രിങ്ങിൻ്റെ സൈഡിലോട്ട് വയ്ക്കുവാണ്. അപ്പോൾ ഇതിലിപ്പോൾ വയ്ക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഓൾറെഡി ഈ സ്ട്രിങ്സ് ഇതിൽ കിടന്നിട്ട് കുറച്ച് ഗ്രൂ മാർക്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും കുറച്ച് ഗ്രൂ മാർക്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിരുന്ന ബ്രിഡ്ജ് ഇളകിപ്പോയി അതിനെ വയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇത്തരത്തിലുള്ള കട്ട്സ് ഉണ്ടാവും. ഇനി നിങ്ങളൊരു പുതിയ വയൽ മേടിച്ചിട്ട് അതിൽ ബ്രിഡ്ജ് ഫിക്സ് ചെയ്യാതെ വന്നതാണ്, നിങ്ങൾ ഫിക്സ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് സ്ട്രിങ്സുകൾ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് ഞാനിപ്പോൾ ഇതിൽ പ്ലേസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ദാ ബ്രിഡ്ജിനെ കറക്റ്റ് നേരത്തെ സ്ട്രിങ്സ് ഇരുന്ന ആ ഒരു കട്ട് മാർക്സിൽ തന്നെ ഇവിടെ വച്ചു. ഓക്കെ, ഏ സ്ട്രിങ് ഇവിടെ നിന്ന് മാറിപ്പോയി, അതിനെ എടുത്ത് തിരിച്ച് അതിനകത്ത് വച്ചു. ഓക്കെ, ഇപ്പോൾ സ്ട്രിങ്സ് എല്ലാം ബ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ബ്രിഡ്ജ് വച്ചിട്ടേ ഉള്ളൂ, ജസ്റ്റ് ബ്രിഡ്ജ് വെച്ചു, അതിൻ്റെ മുകളിൽ സ്ട്രിങ്സിനെയൊക്കെ ഇവിടെ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്.
ഇനി മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഫയലിൽ രണ്ട് എഫ് ഹോൾസ് ആണ് ഉള്ളത് അല്ലേ. ഈ എഫിൻ്റെ ഷേപ്പിലുള്ള ടു ഹോൾസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ എഫ് ഹോളും ബ്രിഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് രണ്ട് സൈഡിലും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ബ്രിഡ്ജ് വെച്ച് കഴിഞ്ഞിട്ട് ഈ എഫ് ഹോളും ബ്രിഡ്ജും ഈ ഡിസ്റ്റൻസ് രണ്ട് സൈഡിലും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, കറക്റ്റ് ഒരേ ഡിസ്റ്റൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക, ബ്രിഡ്ജിനെ കറക്റ്റ് നടുക്കായിട്ട് പ്ലേസ് ചെയ്യുക. അതാണ് ഒരു മെയിനായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ എഫ് ഹോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എഫ് ഹോളിൽ നമുക്കൊരു കുഞ്ഞു ഗ്രൂ മാർക്ക് ഇവിടെ കാണാൻ കഴിയും. ചെറിയൊരു കട്ട് മാർക്ക് ഇവിടെയായിട്ട് കാണാൻ കഴിയും. ഇത് നമുക്ക് രണ്ട് എഫ് ഹോൾസിലും ഇത്തരത്തിൽ കട്ട് മാർക്സ് ഉണ്ട്, കണ്ടോ. ഇന്നർ ഗ്രൂ ഉണ്ട്, അതുപോലെ ഔട്ടറും ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നറാണ് എടുക്കുന്നത്. സോ ആ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും, ഓക്കെ, ഇവിടെ ഒരു ഗ്രൂ മാർക്കുണ്ട്, ഒരു കുഞ്ഞ് കട്ട് മാർക്കുണ്ട്, അതുപോലെ ഈ സൈഡിലും ഉണ്ട്. അതിന് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കി എന്ത് ചെയ്യുക, നിങ്ങളുടെ ബ്രിഡ്ജിനെ വയ്ക്കുക. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് പലരുടെയും വയലിനിൽ, ഓക്കെ, സ്റ്റുഡൻസിൻ്റെ വയലിനിൽ ഒരുപക്ഷെ ബ്രിഡ്ജ് ഇരിക്കുന്നത് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും, ഇങ്ങനെ സൈഡ് വേസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ ഇങ്ങ് താഴെ ഇറങ്ങിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന എന്താ പ്രശ്നം, നിങ്ങൾക്ക് പ്ലേ ചെയ്യാനുള്ള സ്പേസ് കുറവായിരിക്കും, ഫിംഗർ ബോർഡിനും ബ്രിഡ്ജിനുള്ള സ്പേസ് കുറവായിരിക്കും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ട്യൂണിങ്ങൊക്കെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷേ കറക്റ്റായിട്ടുള്ള ടോണും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എഫ് ഹോളും ബ്രിഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് രണ്ട് സൈഡിലും ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഗ്രൂ മാർക്ക് നോക്കുക, എഫ് ഹോളിൻ്റെ നടുക്കുള്ള ഗ്രൂ മാർക്കിന് സ്ട്രെയിറ്റായിട്ട് തന്നെ രണ്ട് സൈഡിലും ബ്രിഡ്ജ് പ്ലേസ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഒരു ബ്രിഡ്ജ് പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ്, ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറഞ്ഞ സൈഡ്, ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറഞ്ഞ സൈഡ് എവിടെ വരണം, ഈ സ്ട്രിങ്ങിൻ്റെ ആ ഒരു സൈഡിലായിട്ട് വരണം. ഇവിടെ ഇപ്പോൾ ഈ സ്ട്രിങ് ഇതാണ്, നമ്മൾ കുഞ്ഞ് സ്ട്രിങ്, തിന്നസ് സ്ട്രിങ് ആണ് ഈ സ്ട്രിങ്, അതിൻ്റെ സൈഡിലായിട്ടാണ് ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറഞ്ഞ സൈഡ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കൂടിയ ഭാഗം എവിടെ ആയിരിക്കും, ജി സ്ട്രിങ്ങിൻ്റെ സൈഡിലും ആയിരിക്കും. അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് കുറഞ്ഞ പാർട്ട് വരേണ്ടത് ഈ സ്ട്രിങ്ങിൻ്റെ സ്ഥലത്താണ്. അടുത്ത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ബ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ ബ്രിഡ്ജിന് മുകളിൽ കുഞ്ഞ് ഗ്രൂ മാർക്സ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രിങ്സിനെ പ്ലേസ് ചെയ്യണം, കറക്റ്റായിട്ട് അതിനെ പ്ലേസ് ചെയ്യണം. അതല്ലെങ്കിൽ പുതിയ ഒരു ബ്രിഡ്ജാണ് അല്ലെങ്കിൽ പുതിയ വയലിൻ മേടിച്ച് അതിൻ്റെ കൂടെ കിട്ടുന്ന ബ്രിഡ്ജാണെങ്കിൽ എന്ത് ചെയ്യുക, ഈക്വൽ ഡിസ്റ്റൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. സ്ട്രിങ്സുകൾ തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് കൊടുക്കണം. ഈ ഈക്വൽ ഡിസ്റ്റൻസ് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ ആ ഫിംഗർ ബോർഡിൽ, ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ വയലിൻ്റെ എ സ്ട്രിങ് കുറച്ച് ലൂസണായി കിടപ്പുണ്ട്. ഓക്കെ, അത് ഈ എ സ്ട്രിങ് റീപ്ലേസ് ചെയ്യാൻ ടൈമും ആയിട്ടുണ്ട്. ഫൈൻ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ട്രിങ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ നോക്കുക, ഫിംഗർ ബോർഡിൻ്റെ മുകളിൽ നോക്കുക. അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രിഡ്ജ് ഒരു പക്ഷേ ഇങ്ങനെ കുറച്ച് റോങ് സൈഡിലോട്ട് മാറി ഇങ്ങനെ സൈഡിലോട്ട് ഇറങ്ങിയിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്ട്രിങ് ഫിംഗർ ബോർഡിൻ്റെ പുറത്തോട്ടാവും. നമ്മൾ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഫിംഗർ ബോർഡിൻ്റെ മുകളിലായിരിക്കത്തില്ല സ്ട്രിങ് പോയി തട്ടുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഗ്രൂ മാർക്സ് കറക്റ്റായിട്ട് നോക്കി സ്ട്രിങ്സ് പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ എഫ് ഹോൾസിൻ്റെ കറക്റ്റ് ഡിസ്റ്റൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു, രണ്ട് സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. അതുപോലെ എഫ് ഹോളിൻ്റെ നടുക്കുള്ള ഗ്രൂ മാർക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ബ്രിഡ്ജിനെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രിഡ്ജിൻ്റെ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും വയലിൻ്റെ സ്ട്രിങ്സ് എല്ലാം ഒന്ന് മാറ്റുവാണ്, ഈ സ്ട്രിങ്സ് ഒക്കെ മാറ്റി പുതിയ സ്ട്രിങ്സ് ഇടുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ.